ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. രാജിവെച്ച ശേഷം തുറന്നടിച്ച് നടി ശ്വേത മേനൻ. മോഹൻലാലിനെ സിനിമയിൽ കാണുന്ന ഹീറോയിസം അമ്മ സംഘടനയിൽ കാണിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ അദ്ദേഹം വെറും സീറോ ആണ്. വിജയ് ബാബുവിന്റെ വിഷയത്തിൽ നടൻ മോഹൻലാലിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശ്വേത മേനൻ. കഴിഞ്ഞ ദിവസം ശ്വേത മേനൻ താരസംഘടനയായ അമ്മ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ നിന്ന് രാജിവെച്ചു. മാലാ പാർവതി, കുക്കു പരമേശ്വരൻ എന്നിവർ സംഘടനയിൽ നിന്ന് രാജിവെച്ചു. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ യുവനടി നൽകിയ പീഡന പരാതിയെ തുടർന്നാണ് അമ്മയിൽ നിന്ന് വിജയ് ബാബുവിനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ശ്വേത മേനൻ ഉറച്ചുനിന്നത്. എന്നാൽ അമ്മയിൽ നിന്ന് നടപടി കാണാത്തതിനെ തുടർന്ന് ശ്വേത രാജിവെച്ചു. രാജിക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെ: അമ്മ എന്ന സംഘടനയിൽ ഒരു പരാതി പരിഹാര സമിതിക്ക് പ്രസക്തിയില്ല. രാജിക്ക് ശേഷമുള്ള പ്രതികരണത്തിലാണ് മോഹൻലാലിനെതിരെ താരം തുറന്നടിച്ചത്. ശ്വേത മേനന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നാൽ മോഹൻലാലിൽ നിന്ന് തനിക്ക് യാതൊരുവിധ മറുപടിയും ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ അമ്മയുടെ യോഗത്തിൽ ലാൽ പങ്കെടുത്തുമില്ല. അദ്ദേഹം സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ഗോവയിലാണ്. എന്തായാലും മോഹൻലാലിന്റെ സിനിമയിൽ കാണുന്ന ഹീറോയിസം അമ്മയിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞ കാര്യമാണ്. മോഹൻലാൽ കൂടി പരാതി നൽകിയ യുവനടിയെ കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് താൻ രാജിക്ക് തയ്യാറായത്. ഈ സാഹചര്യത്തിൽ ICC ചെയർപേഴ്സൺ, ICC അംഗം എന്നീ സ്ഥാനങ്ങൾ രാജിവെക്കുകയാണ്. മോഹൻലാൽ മാത്രമല്ല, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവരും തണുത്ത പ്രതികരണമാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം മാലാ പാർവതി സംഘടനയിൽ നിന്ന് രാജിവെച്ചപ്പോൾ മണിയൻപിള്ള രാജു പറഞ്ഞത് അത് അവരുടെ ഇഷ്ടമാണ്, എന്നാൽ ഒരാളുടെ ആവശ്യത്തിനു വേണ്ടി മറ്റുള്ളവരുടെയും അഭിപ്രായം മാനിക്കേണ്ട കാര്യമുണ്ട്. സംഘടനയിൽ നിന്ന് ഒരാൾ പോയാൽ മറ്റൊരാൾ വരുമെന്നാണ് മണിയൻപിള്ള പറഞ്ഞത്. സംഘടനയുടെ വൈസ് പ്രസിഡന്റായ മണിയൻപിള്ള രാജു കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ സംഘടനയിലെ ഭിന്നതയ്ക്ക് ആക്കം കൂടി. സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, പരാതി നൽകുന്നത് മറ്റൊരു സംഘടനയുണ്ട്. വിജയ് ബാബുവിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയില്ല എങ്കിൽ നടൻ ബാബുരാജും രാജിവെക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.